ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഡോക്ടറേയും ആരതിയുടെയും പുതിയ ഇന്റർവ്യൂ കൗമുദി മൂവിയിൽ വന്നിട്ടുണ്ട്. നിങ്ങളിൽ പലരും കണ്ടു കാണും, എന്നാൽ കുറച്ചുപേര് കണ്ടിട്ടില്ല. അത്ര വ്യൂ അങ്ങോട്ട് കയറുന്നേ ഉള്ളൂ ഇപ്പൊ ഇതെടുക്കുന്ന സമയത്ത്. അപ്പൊ അതിനെ പറ്റിയാണ് എന്റെ ഇന്നത്തെ വീഡിയോ. അതിന്റെ അകത്ത് നമുക്ക് പുതിയ അറിവായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യമേ തന്നെ ഡോക്ടർ അവരാ ഈ ട്രോളുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ അകത്ത് ഏറ്റവും ഒരു മെയിൻ വാചകം എന്താണെന്ന് ഡോക്ടർ പറഞ്ഞു എന്താ വെച്ചാൽ നമ്മളെ മനസ്സിൽ തട്ടും. അതായത് ഇപ്പൊ അതിനിരയായത് ഡോക്ടറും ആരതിയാണ് അല്ലെ, ആ ട്രോളിനിരയായത്. അപ്പൊ അവരുടെ മനസ്സിൽ ഇരയാവുന്നവരുടെ മനസ്സിനെ കീറി മുറിച്ച് അവരെ വിഷമിപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ ചിരിപ്പിക്കുന്നതിൽ എന്ത് കാര്യം എന്നുള്ള അതൊരു ചോദ്യം തന്നെയല്ലേ. മറ്റു വല്ലവരെയും കിട്ടുന്നവരെ കൊന്നു കളഞ്ഞിട്ട്, അവരെ മാനസികമായിട്ട് കൊന്നു കളഞ്ഞിട്ട് കുറെ ആൾക്കാരെ ചിരിപ്പിച്ച വലിയ നേട്ടമായില്ലേ എന്ന് ഡോക്ടർ തന്നെ ചോദിക്കുന്നുണ്ട്. അത് വളരെ കറക്റ്റാണ്, നല്ലൊരു ആൻസർ അത് കേട്ടപ്പോ തോന്നി. ഇത്രയും കാലം ഞങ്ങളൊക്കെ റിയാക്ഷനി പറഞ്ഞതിനെക്കാട്ടും നല്ല വാചകമായിട്ട് എനിക്ക് അത് കേട്ടപ്പോ തോന്നി. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡോക്ടർ എപ്പോഴും ടാലന്റ് ഇല്ല ടാലന്റഡ് അല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ കണ്ട് ഹേറ്റേഴ്സ് കിടന്ന് അലറുന്നുണ്ടല്ലോ. ഇന്നാള് ഒരിക്കൽ ഡോക്ടർ തലയിൽ ഒരു മുഴയുള്ള കാര്യം ഒരിക്കൽ പോലും സിമ്പതി കിട്ടാൻ വേണ്ടി ബിഗ് ബോസ് വെച്ച് ഡോക്ടർ പറഞ്ഞിട്ടില്ല. പറയേണ്ടതായ ഒരു അവസരം വീണയുടെ മുന്നിൽ ഇരുന്നപ്പോൾ വന്നപ്പോഴാണ് അന്ന് ആദ്യമായിട്ട് ആ കാര്യം അറിയുന്നില്ല. അല്ലാതെ അത് വെച്ചൊരു മുതലെടുപ്പ് ഡോക്ടർ ഒരിക്കലും നടത്തിയിട്ടില്ല. അതുപോലെ ഇവിടെ കിടന്ന് ടാലന്റഡ് അല്ല എന്ന് പറയുമ്പോൾ നമ്മളൊരിക്കൽ കണ്ടാണ് ഭരതനാട്യത്തിന് പ്രൈസ് മേടിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ വന്നത്, അതും CBSE കലോത്സവത്തിന്. അതേപോലെ തന്നെ ഇന്ന് ആരതി പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ലപോലെ ചിത്രരചന, ചിത്രരചന നല്ല പോലെ അറിയാം, പടം വരയ്ക്കാൻ നല്ല പോലെ അറിയാം ഡോക്ടറിന്. അപ്പൊ ഡോക്ടർ എന്താണ് അത് പറയാത്തെന്ന് ചോദിക്കും. ഡോക്ടർ പറഞ്ഞു ഞാനങ്ങനെ എന്റെ കാര്യം അങ്ങനെ ഞാൻ ടാലന്റഡാ. ആരതിയും പറയുന്നു അന്നത് ഈ ടാലന്റഡ് അല്ല എന്നും പറഞ്ഞ് കളിയാക്കുന്നവരുടെ മുന്നിൽ ഇത് പറഞ്ഞുകൂടെ എന്ന് ആരതി ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഡോക്ടർ പറയോ അത് വേണ്ട അങ്ങനെ പറഞ്ഞ് എനിക്കത് അത്ര ഇത് താല്പര്യമല്ല. അപ്പൊ ഡോക്ടറെ അമ്മയാണ് അത് ആരതിയോട് പറഞ്ഞത്, ഇങ്ങനെ ചിത്രം നല്ലപോലെ ചിത്രം വരയ്ക്കുന്നത്. അപ്പൊ ഒരു ഡിസൈനറായ ആരതിക്ക് ചിത്രകലയെ കുറിച്ച് അവരും വരയ്ക്കാറുള്ള ആരതിയും വരയ്ക്കാറുള്ളതാണല്ലോ. അപ്പൊ അതില് നന്നായിട്ട് ഡോക്ടർ വരയ്ക്കുന്ന ആരതി പറയുന്നു. അപ്പൊ ഒന്ന് ഓർത്തെ, ഒരു മെയിൻ ആയിട്ടുള്ള ഓർക്കേണ്ട ഒരു കാര്യം, ജനിച്ച് വീണതിന് ശേഷം പഠിച്ചെടുക്കുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. ഈ ചിത്രരചന എന്ന് പറഞ്ഞാൽ ചിത്രരചനയ്ക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ബൈ ബർത്ത്, ജന്മനാൽ അത് കിട്ടുന്നതാണ്. അപ്പം ജന്മനാലെ ഡോക്ടർ ആ ഒരു ടാലന്റുമായിട്ട് ജനിച്ചാന്ന് പറയും. ഈ പാട്ട് പാടാനുള്ള കഴിവൊക്കെ ദൈവികത പോലെയാണ്. ഈ ചിത്രരചനയുടെ കാര്യം അങ്ങനെയാണ്, നമ്മളങ്ങോട്ട് എന്നും സ്കൂളിൽ വിട്ടങ്ങ് പഠി അതിനുള്ള സ്കൂളൊക്കെ ഉണ്ടെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ അതിന് ജന്മന ഒരു കിട്ടിയിട്ടുള്ളവരാണ് അതിൽ വിജയിച്ചു പോകത്തുള്ളൂ, പടം വരയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഉന്തി അങ്ങോട്ട് പഠിപ്പിച്ചെടുക്കാവുന്ന ഒരു ഇതല്ല. അപ്പം ഡോക്ടർ ബൈ ബർത്തില് ഇതിന് ചിത്ര ഒരു കലാകാരൻ തന്നെയാണ്, പക്ഷെ അതൊന്നും ഇന്ന് വരെയും ഡോക്ടർ പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും ഈ ടാലന്റ് ഇല്ല ടാലന്റ് ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ പറയാം അല്ലെ, എത്രയോ ഇന്റർവ്യൂ ഇതിനോടാകും കഴിഞ്ഞു, ഇതിപ്പോലും ആരതിയാണ് ഇത് പുറത്തു പറഞ്ഞത്, ഡോക്ടറല്ല പറഞ്ഞത്. പിന്നെ ഒരു തമാശ കേട്ട വെച്ചിരിക്കാൻ തോന്നി എന്താന്ന് വെച്ചാൽ, ഹിന്ദി ബിഗ് ബോസിലോട്ട് വിളിച്ചിരിക്കുന്നത്, എന്റെ പൊന്നെ ഇത് എങ്ങനെ ഗെയിം ചേഞ്ചർ സഹിക്കുന്നതാണ്, എനിക്കത് കേട്ടവ തോന്നി അത് അങ്ങനെയാണ്. പിന്നെ ഡോക്ടർ പോകുന്നില്ല ആരതി പൊക്കോളം പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. ഡോക്ടർ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഹിന്ദി അറിയില്ല അതുകൊണ്ട് പോകുന്നില്ല എന്നാ പറഞ്ഞു. പക്ഷേ ഹിന്ദിയൊക്കെ അറിയാവുന്ന ഒരാൾ ഗെയിം ചേഞ്ചർ ഉണ്ടല്ലോ, ഹിന്ദി ബിഗ് ബോസിൽ പോകാൻ വേണ്ടി കാത്തുകെട്ടിയിരിക്കുന്ന ഒരാൾ ഇത് എങ്ങനെ സഹിക്കും, ഇനി കിടന്നാൽ ഉറക്കം വരുമോ. അതാലോചിച്ചിട്ട് ആ ഇന്റർവ്യൂ എണ്ണം ബാക്കി കേൾക്കാറില്ല, ചിരി വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഈ ഒരു ഇന്റർവ്യൂ പുറത്തു വരുമ്പം ഇത് കേൾക്കുന്ന ഗെയിം ചേഞ്ചറിന്റെ ഒരു അവസ്ഥയെ ഹിന്ദി ബിഗ് ബോസിലോട്ട് ഡോക്ടറിനെ വിളിച്ചിരിക്കുന്നു. പിന്നെ ഡോക്ടർ സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായത്, ഇപ്പൊ പല ഹേറ്റേഴ്സിന്റെ പലരുടെയും വിചാരം ഡോക്ടറിന് ഒരു സിനിമാ അവസരം പോലും വരുന്നില്ല, അതുകൊണ്ട് ഡോക്ടർ ഫിലിം എടുക്കുന്നു, ഇനിയിപ്പോ വരുന്നത് പോലും പലരും മാറ്റി തകർത്ത് വിടുന്നു, ഡോക്ടറിന് സിനിമ കയറാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയാ. പക്ഷെ ഡോക്ടർ ഇന്ന് പറഞ്ഞ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ അവസരങ്ങൾ ചോദിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ആരതി തന്നെ പറഞ്ഞു തെലുങ്കിലുള്ളവർക്ക് പോലും ഇവിടെ ഇത്ര ആരാധകർ, അവിടുത്തെ മെയിൻ സ്റ്റാറിന് മാത്രമേ ഉള്ളൂ ഇതുപോലെ ആരാധകർ, ഇവിടെ ഇത്ര ആരാധകരുള്ള ഒരു വ്യക്തിയാണ് അവർക്ക് അതിശയം, അവർ സിനിമയിലോട്ട് വിളിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് വേറെ അവസരങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഡോക്ടറെ ആഗ്രഹം സ്വന്തമായിട്ട് ഒരു ഫിലിം എടുക്കുക എന്നുള്ളതാണ്, അതുകൊണ്ടാണെന്നുള്ളത്. ഇന്ന് ഇതൊക്കെ കേട്ടിച്ച് ഗെസ്റ്റേഴ്സിന്റെ ഒരു അവസ്ഥ എന്താകും എന്ന് പറയാൻ പറ്റില്ല, കിടന്നുറങ്ങാൻ പറ്റിയല്ലോ കേട്ടോ. ഏതായാലും ഒരു ഇന്റർവ്യൂ വന്ന് വളരെ ഉപകാരം, കുറെ അധികം സംശയങ്ങൾ, കുറെ അധികം ചോദ്യങ്ങൾ, കുറെ ഉത്തരങ്ങൾ, എല്ലാം ഒരു ആവശ്യമായ സമയത്താണ് ഈ ഇന്റർവ്യൂ വന്ന് പല കാര്യങ്ങൾക്കുള്ള നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സംശയം. പിന്നെ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും ഈ പ്രാവശ്യം പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, അതിന്റെ ഒരു വ്യക്തത വന്നിട്ടില്ല. അപ്പൊ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.